ഏറ്റവും അധികം അസ്വസ്ഥത ഉളവാകുന്ന ഒരു രാജ്യമുണ്ട്, ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു രാജ്യമുണ്ട്. അവർ മൂന്നാമതൊരു വധശ്രമത്തിനുള്ള കോപ്പ് കൂട്ടിയെന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിനെതിരെ അങ്ങനെ മൂന്നാമത്തെ വധശ്രമവും ആസൂത്രണം ചെയ്തു. അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ഇറാനും. ഇതിനോടകം തന്നെ രണ്ട് വധശ്രമത്തെ അതിജീവിച്ച അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിനെ എന്തു വില കൊടുത്തും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായി രാജ്യത്തെ തന്നെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഒരു ഇറാനിയൻ അസറ്റ് ഇയാളെ നിലവിൽ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ജനുവരി മാസത്തിൽ വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചെത്തുന്ന റിപ്പബ്ലിക്കൻ നേതാവിനെ അപകടപ്പെടുത്താനുള്ള, ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ളൊരു നീക്കമാണ് ഇറാൻ നടത്തുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങൾ അനവധിയാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സംഘർഷ സാധ്യതയിൽ. ജൂലൈയിൽ ഒരു വധശ്രമത്തിനിടയിൽ ചെവിയിൽ വെടിയേറ്റ ഒരു സംഭവം നമ്മളേവരും വാർത്തയിലൂടെ കണ്ടതാണ്. അന്ന് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷപ്പെട്ടതും. അതിന് പിന്നാലെ ട്രംപിൻ്റെ കൊലപാതകം ആസൂത്രണം ചെയ്യാൻ ഒക്ടോബർ 7 തിരഞ്ഞെടുത്തു. ഒക്ടോബർ 7 എന്തുകൊണ്ട് അത്രയധികം പ്രത്യേകത അർഹിക്കുന്നു എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് ഇസ്രയേലിനെ സംബന്ധിച്ച്. ഇറാൻ ഭരണകൂടം തന്നെ ചുമതലപ്പെടുത്തിയ ഫർഷാദ് ഷാക്കീരിയാണ് ഇറാനിയൻ സ്വത്തായി ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വിശേഷിപ്പിക്കുന്നത്. IRGC നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ ട്രംപിനെ കൊല്ലുക എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. താൻ അതിനുദ്ദേശിക്കുന്നില്ല എന്നാണ് 51-കാരനായിട്ടുള്ള ഷക്കേരി ഇപ്പോൾ നിയമപാലകരോട് പറഞ്ഞതായി ഔദ്യോഗിക പ്രസ്താവന പോലും പുറത്തു വരുന്നത്. ഈ ആരോപണങ്ങൾ ഇറാൻ പാടെ നിഷേധിക്കുമെന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിൽ കുറ്റാരോപിതനായിട്ടുള്ള മൂന്ന് അമേരിക്കക്കാരിൽ ഒരാളാണ് ഫർഹാദ് ഷാക്കേരി. മറ്റ് രണ്ട് പേർ ജൂത അമേരിക്കൻ പൗരന്മാരാണ്. അവരെയും നിരീക്ഷിച്ചു വരികയായിരുന്നു. ട്രംപിനെ കൊലപ്പെടുത്താൻ IRGC ഉദ്യോഗസ്ഥൻ $500,000 വാഗ്ദാനം ചെയ്തതായി നീതിന്യായ വകുപ്പ് തിങ്കളാഴ്ച രാവിലെ തന്നെ പറഞ്ഞത്. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പറയുന്നതനുസരിച്ച് ശ്രീലങ്കയിലെ ഇസ്രയേലി വിനോദസഞ്ചാരികളെ ലക്ഷ്യം വയ്ക്കാനുള്ള ചുമതല കൂടി നൽകിയിരുന്നു. ഒക്ടോബർ അവസാനം മുതൽ ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ യാത്രാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിവരം നേരത്തെ കൂട്ടി തന്നെ ഇസ്രയേൽ മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. IRGC അമേരിക്ക ഭീകര സംഘടനയായി തൊട്ടു പിന്നാലെ പ്രഖ്യാപിച്ചതും നമുക്കറിയാവുന്നതാണ്. ഇറാൻ ഭരണകൂടത്തെ വിമർശിക്കുന്ന ട്രംപും അതുപോലെ മറ്റു നേതാക്കളും സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന അമേരിക്കൻ പൗരന്മാരെയാണ് ഇറാൻ തുടർന്നും ലക്ഷ്യമിടുന്നതായ ആരോപണങ്ങൾ കൂടി പുറത്തു വരുന്നത്. FBI ഡയറക്ടർ ക്രിസ്റ്റഫർ വൈറയാണ് ഇക്കാര്യം തുറന്നു പറയുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കുറ്റവാളികളുമായും അക്രമികളുമായും ഒക്കെ തന്നെ ഗൂഢാലോചന നടത്തി അമേരിക്കയുടെ മണ്ണിൽ അമേരിക്കക്കാരെ തന്നെ ടാർഗറ്റ് ചെയ്ത് വെടിവെച്ച് കൊല്ലുന്നു. അതിന് അമേരിക്കൻ പൗരത്വമുള്ളവരെ തന്നെ ആശ്രയിക്കുന്നു, അവരെ കോപ്പ് കൂട്ടുന്നു. അതൊരിക്കലും വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചെറുപ്പകാലത്ത് അമേരിക്കയിലേക്ക് കുടിയേറിയ ആളാണ് ഷാക്കേരി. കവർച്ചാ കേസിൽ ശിക്ഷിക്കപ്പെട്ട് 2008 നാട് കടത്തപ്പെട്ടു. ഷാക്കേരി ഇപ്പോൾ ഇറാനിലാണെന്നാണ് പ്രോസിക്യൂട്ടർമാർ പോലും വിശ്വസിക്കുന്നത്.